ആദർശം നമുക്ക് ചലഞ്ച് തരാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്ലേറ്റില് ഞാനൊരു കോയ വെക്കാം. അപ്പോൾ ഇതെടുക്കാൻ പറ്റും. പിന്നെന്താ? അല്ല അങ്ങനെയല്ല, ചെറിയ പറഞ്ഞില്ല എടുക്കട്ടെ വെച്ചെടുക്കുന്ന പറയും. ഓക്കെ, ഒരു ചെറിയ കണ്ടീഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇതില് വെള്ളം നിറച്ചിരിക്കുകയാണ്. അപ്പൊ കൈ നനയാതെ ഈ കോയിൻ എടുക്കണം. കൈ നനയാതെ അതുപോലെ തന്നെ കൈ നനയാതെ ഈ കോയിൻ എടുക്കണം. ഒരു നിങ്ങൾക്ക് ആവശ്യം ഉപയോഗിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ, ഈ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ തീപ്പെട്ടി അല്ലെങ്കിൽ നൂല്, ഇതിലേതെങ്കിലും എടുക്കാം. ഈ കോയിൻ എടുക്കണമെന്ന് മാത്രം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കും എങ്ങനെ ഓടിക്കാം. ഏയ് അത് പാടില്ല, നൂല് ഉപയോഗിക്കാൻ പാടുള്ളൂ. നൂലിന്റെ ആ ഇത് ഉപയോഗിക്കാൻ പാടില്ല, നൂല് മാത്രം ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ പറയാം. ഈ ക്യാമറ തോടിച്ചേ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ കേട്ടാ, ഇവിടുത്തെ എയറ് മൊത്തം ഇതിലേക്ക് കയറിയുണ്ട്, അല്ല വെള്ളം മൊത്തം ഇതിലേക്ക് കയറിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെന്നിലത്തെ മുകളിലത്തെ വെള്ളം അപ്പോൾ ഇതൊക്കെ മാറുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് തരും. ഈ ചലഞ്ചിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ, ഇതിന് പിന്നിലെ സീക്രട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്തത്? സാധാരണഗതിയിൽ ഇതിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ വാട്ടറിനുള്ളിലെ ലെവലും പുറമേയുള്ള ലെവലും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് സെയിം ലെവലായിരിക്കും ഇതിനകത്തും പുറത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ വാട്ടർ മോളിക്യൂൾസിന് മുകളിലായിട്ട് ഇവിടെ എയർ മോളിക്യൂൾസ് ഉണ്ട്. ഈ എയർ മോളിക്യൂൾസ് ഇതിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾസ് വന്നിട്ട് ഇതിൽ തട്ടുന്നു. അപ്പോൾ ഇതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിനകത്ത് എയർ മോളിക്യൂൾസ് ഉണ്ട്, അതും അതുപോലെ തന്നെയുള്ള സെയിം എമൗണ്ട് ഓഫ് പ്രഷർ താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നില്ല, താഴുന്നുമില്ല. പക്ഷേ ഇവിടുത്തെ എവിടെയെങ്കിലും പ്രഷർ ചേഞ്ച് വരാൻ വിചാരിക്കാം, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തെങ്കിലും കാരണമുണ്ട് കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നു, ഇവിടെ കുറവ് ഫോഴ്സ് കൊടുക്കുന്നുള്ളൂ എയർ പ്രഷർ. അപ്പോൾ ഇവിടെ നിന്നുള്ള വാട്ടർ ഇതിന് മുകളിലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലെവല് റൈസ് ചെയ്യും. ഇനി അഥവാ പുറമെയാണ് പ്രഷർ കുറവ്, അകത്താണ് പ്രഷർ കൂടുതലുണ്ടെങ്കിൽ ഇതിലത്തെ ലെവൽ കുറയും, റേറ്റ് ലെവൽ റൈസ് ചെയ്യും. ഇവിടെ നമുക്ക് എന്താണ് ഉണ്ടായത്? ഇവിടെ ഈ ഗ്ലാസ്സിലത്തെ ലെവൽ റൈസ് ചെയ്യാണ് ചെയ്തത്. അതിനർത്ഥം ഒന്നെങ്കിൽ ഇതിനകത്ത് പ്രഷർ കുറവാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കൂടുതലാണ്. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ എപ്പോൾ ചെയ്താലും ഇത് വർക്കാവും. അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനമല്ല, അത് പ്രകൃതിയിലുണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എപ്പോഴും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതിനർത്ഥം പുറമേ പ്രഷർ കൂടുകയല്ല ചെയ്യുന്നത്, പക്ഷെ അകത്തുള്ള പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അത് എപ്പോഴാണ് കൂടുന്നത്? നമ്മൾ ഇതിനുള്ള തീ കത്തിക്കുമ്പോഴാണ് ഇതിനോടത്തെ പ്രഷർ കുറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പ്രഷർ കുറയുന്നത്? എന്താണെന്ന് വെച്ചാൽ അതിലത്തെ വോളിയം കുറഞ്ഞതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനുള്ളത്തെ വോളിയം കുറഞ്ഞത്? നമ്മൾ ഈ തീ കത്തുന്നു എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതിൽ ഓക്സിജൻ മോളിക്യൂൾസ് എടുത്തിട്ട് കമ്പഷൻ റിയാക്ഷൻ നടന്നു, ബാക്കി കാർബൺ ഡൈഓക്സൈഡ് പുറത്തു വിടുന്നു. ഇതിനുള്ളിലെ കൂടുതൽ വോളിയം ഓക്സിജൻ എടുത്തിട്ട് കുറഞ്ഞ വോളിയം കാർബൺ ഡയോക്സൈഡേ പുറത്ത് വിടുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള വോളിയം, ടോട്ടൽ നെറ്റ് വോളിയം കുറയുന്നു, കാരണം കൂടുതൽ ഓക്സിജൻ എടുത്തിട്ട് കുറച്ച് കാർബൺ ഡയോക്സൈഡേ പുറത്ത് വിടുന്നുള്ളൂ. അപ്പോൾ ഇതിനുള്ള വോളിയം കുറയുന്നു എയറിന്. അപ്പോൾ അതിന് അർത്ഥം ഇതിനുള്ള പ്രഷർ കുറയുന്നു, ഇവിടെയാണ് കൂടുതൽ പ്രഷർ. അപ്പോൾ ഇത് ഉള്ളിലേക്ക് തള്ളുന്നു, അങ്ങനെയാണ് ഇത് റൈസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.